കോവിഡ് വരുത്തിയ മാറ്റങ്ങൾ ഇതിവൃത്തമാക്കി കൊച്ചിയിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. വ്യത്യസ്ത തൊഴിൽ മേഖലകളിലെ 33 പേർ ഒരുക്കുന്ന പ്രദർശനം ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിലാണ് നടക്കുന്നത്. ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, അധ്യാപകർ, വീട്ടമ്മമാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് പ്രദർശനത്തിന് പിന്നിൽ. കുട്ടിക്കാലം മുതൽ പലരുടെയും മനസ്സിൽ ചിത്രരചനാവാസനയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹങ്ങൾ ഓയിൽ, വാട്ടർ കളർ, അക്രിലിക്, ചാർക്കോൾ എന്നീ മാധ്യമങ്ങളിലൂടെ വരകളായി പുനർജനിക്കുകയാണ്. കോവിഡിന് ശേഷം സമൂഹത്തിൽ വന്ന മാറ്റങ്ങളാണ് കൊച്ചി ഡേവിഡ് ഹാളിലെ ചിത്ര പ്രദർശനത്തിന്റെ ഇതിവൃത്തം. ഈ എക്സിബിഷനുകളിൽ സാധാരണയുള്ള ആൾക്കാർക്കെല്ലാം കൂടി കൺവേ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങളോട് പ്രവർത്തിച്ച ഇതുപോലെ ആർട്ടിസ്റ്റുകളെ എല്ലാവരോടും തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ആ കോവിഡ് ലോക്ക്ഡൗൺ സമയത്തൊക്കെ ധാരാളം സമയം പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴും അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. മഴവെള്ളം തട്ടിത്തെറിപ്പിച്ച് നടക്കുന്ന കുട്ടികൾ, കടൽത്തിരയിൽ കളിച്ചു നടക്കുന്ന കുരുന്നുകൾ തുടങ്ങി കുഞ്ഞു മനസ്സിന്റെ നിഷ്കളങ്കതയിലേക്കും കാഴ്ചക്കാരെ ക്ഷണിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്ത അനുഭവം പ്രദർശനം നൽകിയതായി കാഴ്ചക്കാർ പറയുന്നു. ഡേവിഡ് ഹാളില് എക്സിബിഷൻ കാണാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പെയിന്റിങ്സ് ഒക്കെ വലിയ മനോഹരമായിട്ടുണ്ട്. സ്പെഷ്യലി എല്ലാ ഒരു ഹാപ്പിനെസിന്റെ തീം ആ പെയിന്റിങ്സിൽ. ഞാൻ ചെറുപ്പം മുതലേ വരക്കുമായിരുന്നു. അപ്പോൾ ഈ എക്സിബിഷൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബ്രൈറ്റ് കളേഴ്സും നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു സംഭവം, തിരിച്ചെല്ലാവരും ബാക്ക് ടു നോർമൽ എന്ന് വരുമ്പോൾ ഒരു കളർഫുൾ എക്സ്പീരിയൻസ്, അങ്ങനെയായിരുന്നു ഞാൻ ഇതിലോട്ട് വന്നത്. പ്രഷ്യൻ ബ്ലൂ ആർട്ട് സ്റ്റുഡിയോയിൽ ആർക്കും ഏത് സമയത്തും എത്താം, വരയ്ക്കാം. ഈ ആഗ്രഹങ്ങളാണ് മനസ്സിൽ കലയൊളിപ്പിക്കുന്നവർക്ക് ആഗ്രഹ സാക്ഷാത്കാരത്തിന് താങ്ങാകുന്നതും. ക്യാമറമാൻ അലോഷിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി.